മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ജീവിതം മെച്ചപ്പെടുത്തുക സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനയിലൊന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തീരദേശ മേഖലയെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും പറയാനുള്ളത്. 590 കിലോമീറ്റർ നീണ്ട കടൽത്തീരമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. അതിൽ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെ ആകെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന മുൻഗണനകളിൽ ഒന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, കാലാവസ്ഥാ വ്യതിയാനം, കടൽ ജലനിരപ്പ് ഉയരുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഇത് തീരദേശവാസികളിൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. 12,104 വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 7 വർഷത്തിൽ നിർമ്മിച്ചു നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ മണ്ണുപുറത്ത് 204 ഫ്ളാറ്റുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അംഗരക്ഷകർ തനിക്ക് ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് പ്രവർത്തിക്കുന്നത്. വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് പോലീസുകാർ പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.